ഡേറ്റ് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇന്നൊരു ശനിയാഴ്ച, സോറി ഞായറാഴ്ചയാണ്. ഇതിനോടകം ഞാനൊരു കൊല പെടലപ്പഴവും കഴിച്ചു കഴിഞ്ഞു. ഇനി കഴിക്കാൻ പോകുന്നത് ഇത് ഓട്സും മിൽക്ക് പൗഡറും കൂടി മിക്സ് ചെയ്തതാണ്. ഉച്ചയ്ക്ക് എന്താണെങ്കിലും വിശക്കും, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ, വെയിൽ ഉദിച്ച് വരുന്നുണ്ട്, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാനൊരു പയറ് പറിച്ച് വെച്ചിട്ടുണ്ട്. സ്വന്തമായി വാഴയുള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റാണ് നമുക്കൊരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല. വിഷാംശമില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുകയും ചെയ്യാം. ഇത് വിഷാംശമില്ലാത്ത നമ്മൾ തന്നെ പറമ്പിലുണ്ടായ പയറ്, ഇത് ഓട്സ് ആൻഡ് മിൽക്ക് പൗഡറാണ്. എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ടിട്ടില്ല, ഉപ്പ് ഇട്ടിട്ടില്ല. അങ്ങനെ ഇനി ദേ വളരെ അവശനായിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരാൾ ഇതേ അവിടെ നിന്ന് കരയുന്നുണ്ട്, വിശക്കുന്നുണ്ട്, അപ്പോൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കണം. ഇത് ഡെൻ, ഇത് ടിപ്പു. ഇനി റോസയ്ക്ക് ഇത്തിരി സ്പെഷ്യലൊക്കെ കൂടുതൽ വേണം, എന്നാലേ അവൾ കഴിക്കുള്ളൂ. യാ ആൻഡ് ദെൻ റോസി, റോസി ഹായ് പറഞ്ഞേ. റോസി ഹായ് ടിപ്പു, ഹായ് ഡെൻ. ഡെൻ എവിടെ? ലാവെൻഡർ കളർ ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഹായ്, ഹലോ. എൻ്റെ ഒരു സമാധാനത്തിന് ബ്രാൻഡ് ചെയ്ത് ഹലോ ഹലോ ഇത് പയറിനുള്ള കാന്താരി, ഇത് ചമ്മന്തി അരക്കാൻ. ഉപ്പുമാങ്ങ ആയതുകൊണ്ട് നമ്മൾ, ഇത് ഉപ്പുമാങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പുമാങ്ങ ചമ്മന്തി അരക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. തേങ്ങ, മുളക്, കാന്താരി മുളക്, നമ്മുടെ തന്നെ കാന്താരി. Thank you.
നൈറ്റി പുഴുങ്ങിയ നേരം കൊണ്ട് പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കപ്പ് കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയർ നന്നാക്കി സവോള ഇട്ട് സവോളയും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചു. ഇനി അടുത്തത് കറി ശരിയാക്കാൻ വേണ്ടി ചട്ടി അടപ്പത്ത് വെച്ചു. ചട്ടി അടപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് പാചകം ചെയ്യുന്നത്, കാരണം എന്താ അല്ലെങ്കിൽ വണ്ണം വയ്ക്കൂലോ. നമ്മുടെ കയ്യിൽ കടുകില്ല, മഞ്ഞപ്പൊടിയില്ല, മുളക് പൊടിയില്ല, അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കറിവേപ്പില ഇട്ടു. നമ്മുടെ കയ്യിൽ മുളക് പൊടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാന്താരി മുളക് കുറച്ച് ആഡ് ചെയ്തു. ഇത്രയും മതി, തൽക്കാലം ബാക്കിയുള്ളത് അല്ലെങ്കിൽ എടുത്തിട്ട് ഇരുന്നിരിക്കും. ഉള്ളോ ഞാൻ കാണിക്കുന്നില്ല, കാരണം എനിക്ക് ക്യാമറ പിടിച്ചുകൊണ്ട് പാചകം ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഇനി ഇതിപ്പോൾ ഇതൊന്ന് ചമന്ന് കഴിയുമ്പോൾ ഈ പയറെടുത്ത് അതിനകത്തേക്ക് ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചട്ടിയിൽ ഉണ്ടാതിരിക്കേ, ആ എനിക്ക് ചട്ടിയിൽ പാചകം ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് അറിയോ, ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവില്ല, പിന്നെ നമുക്കിത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇത് ഇങ്ങനെ പൊക്കാൻ പറ്റും. അപ്പം നമ്മുടെ അപകടം കുറയുന്നതും കുറവാണ്. ഐ മീൻ മിക്ക പാത്രങ്ങളും അങ്ങനെ ചെയ്യാം, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചട്ടിയാണ് കൂടുതൽ, ഇരുമ്പിൻ്റെ ചട്ടി. മറ്റുച്ച വെയിലായി, സമയം 1:07 ഒരു മണി ആയപ്പോഴത്തേക്കും എൻ്റെ മോസ്റ്റ് ഓഫ് ദി പണികളും കഴിഞ്ഞു. ആൻഡ് ദെൻ ചോറ്, പയറ്, ചമ്മന്തി സെറ്റ്, അന്തസ്. ഇതിനോടൊക്കെ ഞാൻ പല പണികളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു. കുളിച്ചു, തുണി അലക്കി, പണികൾ കഴിഞ്ഞു. ഈ പയറിൽ ഇത്തിരി മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൂടെ സുന്ദരിയായേനെ. റേഷനരിയാണ്, പട്ടിക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ, എന്നാൽ കഴുകി വൃത്തിയായിട്ടിട്ട അരിയാണ്. റേഷനരി ചോറാണ് കഴിക്കണേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കൊറോണ ഒക്കെ വന്ന സമയത്ത് എത്രയോ ആളുകൾ റേഷനരി ചോറ് കഴിച്ചു. മാത്രമല്ല ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അപ്പോൾ മലയാളം മീഡിയത്തിൽ അല്ല, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറും പയറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, വാവ്, അതിപ്പോഴും എനിക്കിഷ്ടമാണ്. സോ എനിക്ക് ഏത് ചോറയാണെങ്കിലും ഇറ്റ്സ് കംഫർട്ടബിൾ. യാ, ഞാനുണ്ടാക്കിയതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് ഇതിനും വലിയൊരു തെളിവായിട്ടല്ലോ. ഹാ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. 4 മണിക്ക് എന്ത് കഴിച്ചുകൊണ്ട് കഴിക്കും എന്നാലോചിച്ചപ്പോഴാണ് ഇടിഞ്ചക്ക ഒലത്തിയാലോ എന്ന് വിചാരിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, എൻ്റെ മമ്മി സാരി വെച്ചിട്ടാണ് ഈ പശുക്കളും ആനയൊക്കെ വന്ന് ഇത് തിന്നാതിരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്നതാണ് ആ കാണുന്നത്. എനിവേസ് അധികം മൂക്കാത്തതും എന്നാൽ അധികം പിഞ്ചല്ലാത്തതുമായ ഒരു ചക്കണമൊക്കെ വേണ്ടത്. എൻ്റെ നോട്ടത്തിൽ ഇത് പാകമാണെന്ന് തോന്നുന്നു. ഇതൊന്ന് കിള്ളി നോക്കട്ടെ. അത് പാകമാണ്, പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. സാറല്ല, എന്തായാലും കിള്ളിയ സ്ഥിതിക്ക് അത് വെട്ടിയേക്കാം. ഞാൻ ഓൾറെഡി പാളയൊക്കെ സെറ്റാക്കി കൊണ്ടു വന്നിട്ടുണ്ട്. പാളയിൽ വെച്ച് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മേത്ത് ഇതാകും. വേണ്ടോ, പാലൊഴുകുന്ന പോലെയാണ് ഒഴുകുന്നത് അതിൻ്റെ മുളഞ്ഞ്, അതെൻ്റെ മേത്താകും. സോ ക്യാമറ ഓഫ് ചെയ്തതിന് ശേഷം ബാക്കി പണിയിലേക്ക്. തേങ്ങ
കറിവേപ്പില, മഞ്ഞപ്പൊടി, ജീരകം, കാന്താരിമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് അരയ്ക്കണം. സമയം 4:44 അങ്ങനെ ശ്രമകരമായ ജോലികൾക്കൊടുവിൽ അവസാനം എൻ്റെ ഇടിഞ്ചക്ക ലൈറ്റ് ചായ പഴം. പക്ഷെ ഇപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല, കാരണം കുറച്ചേരം കഴിയുമ്പോൾ മമ്മിയും കൂടെ വരും. മമ്മി കൂടി വന്നതിന് ശേഷം മമ്മി, ഞാൻ, എല്ലാ കുട്ടിച്ചേട്ടനും ഒന്നിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിത് പാക്ക് ചെയ്ത് ആർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു? ഇത് ഗൗരി ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. പക്ഷേ പഴവും ചായയും ഞാൻ കഴിക്കും.